കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാനുള്ള പദ്ധതികൾ അടങ്ങിയ ബജറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ അവതരിപ്പിച്ചു. പരീക്ഷ നടത്തിപ്പിനായി 11 കോടി രൂപ നീക്കിവെച്ചു. അധ്യാപകരുടെ ഗവേഷണ സൗകര്യം മെച്ചപ്പെടുത്താൻ 1 കോടിയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. വിവാദങ്ങൾക്കിടയിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ബജറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ അവതരിപ്പിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് യൂണിവേഴ്സിറ്റി എന്ന് ആമുഖ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. ബജറ്റ് നിർദ്ദേശങ്ങൾ ഇവയാണ്. പരീക്ഷാ നടത്തിപ്പിനായി 11 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പരീക്ഷാ നടത്തിപ്പ്, മൂല്യനിർണയം, ഫലപ്രഖ്യാപനം എന്നിവ സമയബന്ധിതമാക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. സർവകലാശാലയുടെ പഠനവകുപ്പുകളിൽ പരീക്ഷാ നടത്തിപ്പിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഓൺലൈൻ ക്വസ്റ്റ്യൻ ബാങ്കിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ അഫിലിയേറ്റ് കോളേജുകളിലും ഈ സംവിധാനം പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പി സന്തോഷ് കുമാർ പറഞ്ഞു. സർവകലാശാലയുടെ കീഴിലുള്ള വിദ്യാർത്ഥികളുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി ബജറ്റിൽ 95.5 ലക്ഷം രൂപ വകയിരുത്തി. സർവകലാശാല യൂണിയൻ പ്രവർത്തനത്തിന് 25 ലക്ഷം രൂപയും അന്തർ സർവകലാശാല കലോത്സവത്തിനായി 18 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. അധ്യാപകരുടെ ഗവേഷണ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തി. യൂണിവേഴ്സിറ്റി റിസർച്ച് സ്കോളർഷിപ്പിനായി 76 ലക്ഷം രൂപ വകയിരുത്തി. യൂണിവേഴ്സിറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കായി 2 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. താവക്കര ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കായി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. ഇതിനായി 50 ലക്ഷം രൂപ വകയിരുത്തി. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിന്റെ നവീകരണം നടപ്പാക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തി. സർവകലാശാലയുടെ കീഴിലുള്ള വിദ്യാർത്ഥികളുടെ കായികമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർവകലാശാല പ്രതിജ്ഞാബദ്ധമാണ്. കോച്ചിംഗ് ക്യാമ്പുകൾ, കായിക താരങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ, ഇന്റർ കൊളീജിയറ്റ് ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ, ക്യാഷ് അവാർഡുകൾ എന്നിവയ്ക്ക് 95.5 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. 3, വിദ്യാർത്ഥികളുടെ പൊതുജനാധിപത്യ വേദിയായ സർവകലാശാല യൂണിയന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും 25 ലക്ഷം രൂപയും അന്തർ സർവകലാശാല കലോത്സവത്തിനായി 15 ലക്ഷം രൂപയും ബജറ്റിൽ വകവച്ചിട്ടുണ്ട്. സർവകലാശാലയെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളടങ്ങിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അടക്കം സെനറ്റ് അംഗങ്ങളും ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.